ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനങ്ങൾ തുടർക്കഥയാകുന്നു ഹിമാലയൻ മലനിരകൾ ഇനി എത്രനാൾ ഉത്തരാഖണ്ഡിലെ മലനിരകൾ കുത്തിയൊലിച്ച് ആയിരക്കണക്കിന് ജീവിതങ്ങളെ മണ്ണോട് ചേർക്കുന്ന പ്രകൃതിയുടെ ക്രൂരത എല്ലാ വർഷവും മുടക്കമില്ലാതെ തുടരുകയാണ് കാലാവസ്ഥാ വ്യതിയാനം ഇന്ത്യയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ കാർന്നു തിന്നുമ്പോഴും നാം പഠിക്കുന്നില്ല ഈ വർഷവും ഉത്തരാഖണ്ഡിൽ പതിവ് തെറ്റിക്കാതെ മേഘവിസ്ഫോടനം നടന്നിരിക്കുന്നു കനത്ത മഴയെ തുടർന്ന് ഉത്തരാഖണ്ഡിൽ നൈനി നദി കരകവിഞ്ഞൊഴുകുകയാണ് നദിയുടെ ഏറ്റവും ഉയർന്ന ജലനിരപ്പായ പന്ത്രണ്ട് ദശാംശം രണ്ട് അടിയാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നൈനിറ്റാൾ പ്രദേശം വെള്ളത്തിനടിയിലാക്കിയാണ് പ്രളയം സംഹാരതാണ്ഡവമാടുന്നത് മണ്ണിടിച്ചിലിനെ തുടർന്ന് കലധുങ്ങി ഹൽദ്വാനി ഭോവാലി എന്നീ പ്രദേശങ്ങളിലേക്കുള്ള ഗതാഗതവും താറുമാറായി ഉത്തരാഖണ്ഡിലേക്ക് തീർത്ഥാടനത്തിന് എത്തിയവരെല്ലാം വിവിധ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് നദീതീരത്ത് നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് എല്ലാവരെയും മാറ്റുന്ന തിരക്കിലാണ് അധികൃതർ വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നത് എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുമോ എന്ന ഭീതിയിലാണ് ജില്ലാ ഭരണകൂടം ഈ വർഷം ഫെബ്രുവരിയിൽ ചമോലിയിലുണ്ടായ പ്രളയത്തിലാണ് ജലവൈദ്യുത പദ്ധതിയിൽ പ്രവർത്തിച്ചിരുന്നവരടക്കം ഇരുന്നൂറിലേറെ പേരെ കാണാതായത് ജോഷിമഠിലാണ് പ്രളയം നാശം വിതച്ചത് ഈ പതിറ്റാണ്ടിൽ ഉത്തരാഖണ്ഡ് തുടർച്ച ായ പ്രളയങ്ങളെ അഭിമുഖീകരിക്കുകയാണ് സുനാമിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടായത് ഗംഗോത്രി കേദാർനാഥ് ബദിരിനാഥ് മേഖലയിലാണ് അന്ന് മേഘവിസ്ഫോടനം വൻ നാശം വിതച്ചത് കുടുങ്ങിക്കിടന്ന ഒരു ലക്ഷം പേരെയാണ് സൈന്യം അന്ന് രക്ഷപ്പെടുത്തിയത് ഓപ്പറേഷൻ രാഹത്ത് എന്ന പേരിലാണ് രക്ഷാദൗത്യം നടന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ വ്യൂഹം പറന്നിറങ്ങിയാണ് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയത് ഡെറാഷു കേന്ദ്രീകരിച്ചാണ് രക്ഷാപ്രവർത്തനം അന്ന് സൈന്യം നടത്തിയത് പ്രകൃതി ദുരന്തത്തിന്റെ ഏറ്റവും ഭീതിജനകമായ കാഴ്ചയാണ് അന്ന് ഹിമാലയൻ സംസ്ഥാനങ്ങൾ ഒന്നടങ്കം അനുഭവിച്ചത് റോഡുകളെ തകർത്തറിഞ്ഞ് ഗംഗാനദി പോലും വഴിമാറിയൊഴുകുന്ന തരത്തിലേക്ക് ശക്തമായിരുന്നു പ്രളയം ഉത്തര കാശിയിലെ ഗ്രാമീണർ പോലും തുറസായ മൈതാനത്തെത്തി രക്ഷ നേടുകയായിരുന്നുവെന്ന് അനുഭവസ്ഥർ തൊണ്ണൂറ്റി രണ്ട് വിദേശികളടക്കം പേർ മരിച്ചു എന്ന് അന്ന് ഭരണകൂടം പറഞ്ഞു എന്നാൽ പതിനായിരത്തോളം പേരെ പ്രളയം കവർന്നെന്നാണ് പ്രദേശവാസികളുടെ കണക്ക് ജൂൺ പതിനാറ് പതിനേഴ് തീയതികളിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആറടി വരെ മണ്ണ് വന്നു മൂടിയെന്ന് സൈന്യം പോലും സാക്ഷ്യപ്പെടുത്തിയിരുന്നു കാലാവസ്ഥാ വ്യതിയാനം മഴക്കാലത്തു മാത്രമല്ല ഹിമാലയൻ മേഖലകളിൽ വേനൽക്കാലത്തും ഹിമപാതവും മഞ്ഞുരുകലുമായി പ്രളയമാവുകയാണ് പ്രകൃതിയുടെ സന്തുലനം തെറ്റിയാൽ അത് തിരികെ നൽകാൻ മനുഷ്യനാകില്ലെന്ന തിരിച്ചറിവാണ് ഉത്തരാഖണ്ഡും കേരളവും കേരളവുമൊക്കെ നൽകുന്നത് വെബ്ഡെസ്ക് ജനം ടി വി ഡോട്ട് കോം